അതെ, ആർട്ടിഫിഷ്യൽ സ്നേഹം തന്നെയാണ്, ആർട്ടിഫിഷ്യലായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഞാനും ഭാവിയുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, ഈ ലോകത്തുള്ള ഏതൊരു ബന്ധവും തന്നെ ആർട്ടിഫിഷ്യലാണ്. ബിക്കോസ് ഓഫ് ഈ ലോകം തന്നെ ആർട്ടിഫിഷ്യലാണ്, മായാനിർമ്മിതമായ ഒരു ലോകമാണിത്, മായയാൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പ്രപഞ്ചമാണിത്. അയഥാർത്ഥമായ ലോകത്ത് എല്ലാം അയഥാർത്ഥം തന്നെയായിരിക്കും, ആർട്ടിഫിഷ്യലായ ഒരു ലോകത്ത് എല്ലാം ആർട്ടിഫിഷ്യൽ തന്നെയായിരിക്കും. അതിൽ നിന്ന് ഞാനോ ഞാനുമായി ബന്ധപ്പെട്ട മുക്തരല്ല. അതിനാൽ ഞാനും അവരും ആ സ്നേഹങ്ങളും ആ ബന്ധങ്ങളും എല്ലാം ആർട്ടിഫിഷ്യൽ തന്നെയായിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് ഈസ് ആർട്ടിഫിഷ്യൽ വേൾഡ്. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്ന, ഇതെല്ലാം നാം കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. തൻ്റേതായ അനുഭവങ്ങളെ മനസ്സിനോട് ചേർത്ത് വെച്ച് അതിൻ്റെ ഉൾക്കാഴ്ചയാൽ മുന്നോട്ട് പോകുന്നവർക്ക് എല്ലാം യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടും. അവർക്ക് ഈ ലോകവും ബന്ധങ്ങളും ആ ബന്ധങ്ങളിലൂടെ ഉടലെടുക്കുന്ന അസുലഭ സുന്ദരമായ മുഹൂർത്തങ്ങളും എല്ലാം യാഥാർത്ഥ്യമായി ഫീൽ ചെയ്യും. യഥാ മനം തഥാ ലോകം. എന്താണോ നമ്മളുടെ മനസ്സ്, അതാണ് നമ്മളുടെ ലോകം. അതിനാൽ ഇതെല്ലാം ആർട്ടിഫിഷ്യലായി തോന്നുന്നവർക്ക് എല്ലാം ആർട്ടിഫിഷ്യൽ, എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് എന്ന് തോന്നുന്നവർക്ക് എല്ലാം യാഥാർത്ഥ്യം. എല്ലാം ഓരോരുത്തരുടെയും മനസ്സിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഡിപ്പെൻസ് അപ്പോൺ എ യൂണീക്ക് പേഴ്സൺസ് മൈൻഡ്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തരായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ തോന്നലുകൾക്കനുസരിച്ച് അവൻ അവൻ്റേതായ ലോകം സൃഷ്ടിക്കുന്നു. ആ ലോകത്ത് അവൻ ജീവിക്കുന്നു. ആ ലോകത്തിലെ സുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും അവൻ മാത്രം ഉത്തരവാദി. ഓക്കേ.